ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തള്ളിയതിനാൽ നിയമ നടപടി കാത്ത് ഗവർണർ. ധനമന്ത്രി അപ്രീതി ഉണ്ടാക്കി എന്നതിനപ്പുറം ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ നിലപാടെടുത്തെന്ന വിഷയമാണ് ഗവർണർ ഉയർത്തിയത്. സർക്കാർ തള്ളിയെങ്കിലും വിഷയം ഗുരുതര പ്രശ്നമായി ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലാണ്. അതിനാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ പൊതു താൽപര്യ ഹർജിയായ വിഷയം കോടതിയിലെത്തുമെന്നാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. അതേസമയം ഗവർണർക്കെതിരെ ഭരണപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും ഉണ്ടാകും. മുഖ്യമന്ത്രിയും ഗവർണറും ഇന്ന് ഡൽഹിയിലാണ്. വിഴിഞ്ഞം പ്രതിഷേധത്തിന്റെ 100-ാം ദിനത്തിൽ സമരം കടുപ്പിക്കാൻ സമരസമിതിയും ലത്തീൻ അതിരൂപതയും. കരമാർഗവും കടൽമാർഗവും ഇന്ന് തുറമുഖം ഉപരോധിക്കും. മുല്ലൂരിലും മുതലപ്പൊഴിയിലുമായി അതിശക്തമായ സമരത്തിനാണ് ഒരുങ്ങുന്നത്. 7 ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമരസമിതി. സമവായ ചർച്ചകളോട് സർക്കാർ സ്വീകരിക്കുന്ന തണുപ്പിനും പ്രതികരണത്തിന് മറുപടി നൽകാൻ കൂടിയാണ് ഇന്ന് സമരം കടുപ്പിക്കാനുള്ള നീക്കം. ആലപ്പുഴയിൽ പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ ഇന്നു മുതൽ കൊന്നു തുടങ്ങും. ഹരിപ്പാട് നഗരസഭയിലെ 9-ാം വാർഡിലെ വഴുതാനം പടിഞ്ഞാറ്, വഴുതാനം വടക്ക് പ്രദേശങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഹരിപ്പാട് നഗരസഭയിലും 15 പഞ്ചായത്തുകളിലും താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുപക്ഷികൾ, ഇവയുടെ ഇറച്ചി, മുട്ട, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും 30 വരെ നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി. കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടനക്കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. ഇന്നലെ ജമീഷിന്റെ ബന്ധുവീടുകളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നിരവധി പേരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ ചിലർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായ 5 പ്രതികളെ പോലീസിന് 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ തമിഴ്നാട് സർക്കാർ ഇതിനോടകം ശുപാർശ നൽകിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ക്യാമ്പ് ചെയ്യുന്ന DIG നേതൃത്വത്തിലുള്ള NIA സംഘവും പ്രാഥമിക വിവരശേഖരണം തുടരുന്നുണ്ട്. പോലീസ് കണ്ടെടുത്ത 75 കിലോഗ്രാം സ്ഫോടക ചേരുവകൾ എങ്ങനെ ശേഖരിച്ചു എന്നതിന്റെ ചുരുളഴിക്കലാണ് ശ്രമം. വിവിധ ഫോറൻസിക് പരിശോധനകളുടെ പ്രാഥമിക ഫലം ഇന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയേക്കും. കൊച്ചിയിൽ ഇന്നലെ വെടിവെപ്പ് നടന്ന ബാർ ഹോട്ടലിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ലോക്കൽ ബാറിന്റെ ക്യാഷ് കൗണ്ടറിനടുത്ത് വെടിവെപ്പ് ഉണ്ടായത്. തുടർന്ന് പോലീസ് ബാർ പൂട്ടുകയായിരുന്നു. വെടിയുതിർത്ത റോജൻ, സുഹൃത്ത് ഹെറോൾഡ് എന്നിവരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു. കുണ്ടന്നൂരിലെ ഓജീസ് കാന്താരി ഹോട്ടലിലാണ് വെടിവെപ്പ് ഉണ്ടായത്. വൈകിട്ട് 3:30 ഉണ്ടായ സംഭവം രാത്രി 7 മണിയോടെയാണ് ഹോട്ടൽ ഉടമകൾ പോലീസിനെ അറിയിച്ചത്. കൊച്ചി എളംകുളത്ത് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ പങ്കാളി റാം ബഹാദൂറിനെ കുറിച്ച് ഇനിയും വിവരമൊന്നും ലഭിച്ചില്ല. ഇവർ നേപ്പാളി യുവതി തന്നെയാണെന്നാണ് നിഗമനം. മുംബൈ സ്വദേശികളായ ദമ്പതികൾ എന്ന വ്യാജേനയാണ് ഇവർ വാടക വീട് സംഘടിപ്പിച്ചത്. എന്നാൽ ഇവർ ദമ്പതികളല്ലെന്നാണ് നിഗമനം. വിജിലൻസ് കസ്റ്റഡിയിലെടുത്ത പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് KM ഷാജി നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും. കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 47 ലക്ഷത്തോളം രൂപയാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെടുത്തത്. പണം തിരികെ നൽകുന്നത് കേസിനെ ബാധിക്കുമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇലന്തൂർ നരബലിക്കേസിൽ പ്രതികളെ ഇന്ന് കാലടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. കൊല്ലപ്പെട്ട സ്വദേശി റോസ്ലിൻ കാലടിയാണ് താമസിച്ചിരുന്നത്. പ്രതികളെ 9 ദിവസത്തേക്ക് ഇന്നലെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം. രാവിലെ 11 പമ്പ ശ്രീരാമ സാകേതം ഹാളിലാണ് യോഗം. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വടശ്ശേരിക്കര മുതൽ അട്ടത്തോട് വരെയുള്ള വഴിവക്കിൽ ആടുമാടുകളെ കെട്ടിയിടുന്നതും മേയാൻ വിടുന്നതും നിരോധിച്ചു. അപകട സാധ്യതയെ തുടർന്ന് ജില്ലാ കലക്ടറുടേതാണ് നടപടി. എറണാകുളത്ത് പുതിയ ജില്ലാ അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി BJP സംസ്ഥാന നേതാക്കൾ ഇന്ന് കൊച്ചിയിലെത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, സെക്രട്ടറി എസ് സുരേഷ് എന്നിവർ ജില്ലാ ഭാരവാഹികളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടും. എറണാകുളത്ത് സംഘടനാ പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ട്. ജില്ലാ അധ്യക്ഷനായിരുന്ന എസ് ജയകൃഷ്ണൻ കാലാവധി തീരുന്നതിന് 2 മാസം മുൻപേ രാജി നൽകുകയായിരുന്നു. പുതിയ അധ്യക്ഷനായി ഗ്രൂപ്പുകളുടെ ചരട് വലിയും മുറുകി.
രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ വിശകലന യോഗത്തിന് ഇന്ന് ഹരിയാനയിൽ തുടക്കമാകും. സൂരജ്കുണ്ടിൽ രണ്ട് ദിവസമായാണ് യോഗം. യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രണ്ടാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള വിശകലനവും ഭാവിയിൽ സ്വീകരിക്കേണ്ട നയങ്ങളും വിശദമായ ചർച്ചയാകും. യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ DRI വൻ സ്വർണ്ണമേട്ട. ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും 7 കിലോയിലേറെ സ്വർണം പിടികൂടി. സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. വിമാനത്തിലുണ്ടായിരുന്ന 6 പേരെ കസ്റ്റഡിയിലെടുത്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന. കോഴിക്കോട് പേരാമ്പ്ര ആവളയിൽ 10 വയസ്സുകാരനെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബഷീറിന്റെ മകൻ മുഹമ്മദാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൂങ്ങി മരണമാണെന്നാണ് സംശയമുണ്ട്. മേപ്പയൂർ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങി. 2020 ലോകകപ്പിൽ വിജയത്തുടച്ച് ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. നെതർലൻഡ്സാണ് ഇന്ത്യയുടെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ അനായാസ ജയമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ സിഡ്നിയിലാണ് മത്സരം. രാവിലെ 8:00 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ നേരിടും. മഴയെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ മത്സരം ഉപേക്ഷിച്ചിരുന്നു. രണ്ടാം ജയമാണ് ബംഗ്ലാദേശ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ മൂന്നാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ സിംബാബ്വെയെ നേരിടും. മത്സരം പാകിസ്ഥാന് ഏറെ നിർണായകമാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 മത്സരം.